ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മാങ്ങാഞ്ചി കൊണ്ട് ഒരു നല്ലൊരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അച്ചാറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഒരു ടീസ്പൂൺ കടുക്, ഒരു ടീസ്പൂൺ ഉലുവ, ഒരു ടീസ്പൂൺ ഉഴുന്ന്, ഈ മൂന്ന് സാധനങ്ങളൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഒന്ന് ചൂടാറിയതിൻ്റെ ശേഷം നമുക്കൊന്ന് മിക്സിയുടെ ചെറിയ ഗ്രൈൻഡറിലിട്ട് ചെറിയ ജാറിലിട്ടിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ അടിക്കട്ടിയുള്ള പാത്രം എടുത്തിട്ടുണ്ട്, നല്ല കനമുള്ള ഒരു പാത്രം, ഒരു കടായി എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ നല്ലെണ്ണ എണ്ണ ഒഴിക്കുന്നത്. നല്ലെണ്ണ കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഒരു ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് പൊട്ടിയിടണം. ഇപ്പോൾ കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. അതിലോട്ട് കുറേ ഒരു തുടം വെളുത്തുണ്ടി ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടല്ലോ, വളരെ ചെറിയ വെളുത്തുള്ളി ആവേണ്ടത് തന്നെ അതുപോലെ തന്നെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതൊന്ന് ചെറുതായി കട്ട് ചെയ്തത്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്താം. ഇനി അതിലോട്ട് കുറച്ച് കറിവേപ്പിലും കൂടി ആഡ് ചെയ്യാം. അതുകൂടി ഒന്ന് കളർ മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഞാൻ അതിലോട്ട് ഒരു 3 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത്. അത് സാധാ മുളക് പൊടിയാണ് കേട്ടോ, കാശ്മീരി ചില്ലി ഒന്നല്ല. അപ്പോൾ അത് ഈ മുളക് പൊടി ചേർക്കുന്ന സമയത്ത് നമ്മൾ തീ നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. കാരണം അതിൽ നമ്മൾ സവാളയും തക്കാളി അതുപോലെ തന്നെ ചേർക്കാത്തതുകൊണ്ട് വെറും മുളക് പൊടി മാത്രമല്ലേ, അപ്പോൾ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിലും കുഴപ്പമില്ല, കൂടുതലായിട്ട് കറുത്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ടൊന്ന് മൂത്ത് അതിൻ്റെ ആ ഒരു പച്ചമണം ഒന്ന് മാറി വന്നാൽ മതി. ഇനി അതിലോട്ട് നമ്മൾ ചെറുതായി കട്ട് ചെയ്ത മാങ്ങഞ്ചി, മാങ്ങഞ്ചി നമുക്ക് അതിലോട്ട് ചേർക്കാം. ഇതിപ്പോൾ 1 കിലോ മാങ്ങഞ്ചി ഉണ്ട് കേട്ടോ. ആ ഒരു മെഷർമെൻറ്റിലാണ് നമ്മൾ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത് അച്ചാറാകൊണ്ട് തന്നെ അതിൻ്റെതായ ടേസ്റ്റ് അതിന് വേറെ കിട്ടും. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി അതിലോട്ട് വിനേഗർ ചേർക്കാം. വിനേഗർ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രത്തോളം സാധനം നമ്മൾ മാങ്ങിച്ച് എല്ലാം കൂടെ ഉണ്ടോ അതിന് ഒരു ഒപ്പം നിൽക്കുന്ന രീതിയിൽ നമുക്ക് വിനേഗർ ചേർക്കാം. ഈ വിനേഗറും മാങ്ങഞ്ചി ഒരേ അളവിൽ ആ രീതിയിൽ നമുക്ക് വിനേഗർ ചേർത്ത് കൊടുക്കാം. വിനീഗർ ഒഴിച്ച് കൂടുതലായതിനുള്ള കുഴപ്പമൊന്നും ഇല്ല കേട്ടോ, അതായത് നമ്മൾ ചൂടാറി കഴിയുമ്പോൾ തന്നെ ഇത് നന്നായിട്ടൊന്ന് ടൈറ്റായിട്ട് വന്നുള്ളൂ കേട്ടോ. ഇത് നമ്മൾ നാരങ്ങയൊക്കെ ചെയ്യുന്നത് പോലെ കേട്ടോ, കുറച്ചൊന്ന് ഒന്ന് തിളച്ച് വരണം കേട്ടോ. ഒന്ന് തിളച്ച് വന്ന ഒരു ചെറിയൊരു വേവ് ഈ എഞ്ചിക്ക് കിട്ടണം. ആ സമയമാകുമ്പോൾ നമുക്ക് ബാക്കിയുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇത് കണ്ട, ഇത് ഞാൻ നേരത്തെ നമ്മൾ പൊടിച്ചെടുത്ത് ഉഴുന്ന്, അതുപോലെ കടുക്, ഉലുവ, ഈ 3 ഓരോ ടീസ്പൂൺ ചൂടാക്കിയെടുത്ത് പൊടിച്ചെടുത്താണ് കേട്ടോ. അത് ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കാം. ഉപ്പ് നമ്മൾ അവസാനം ഒന്നും കൂടി ടേസ്റ്റ് നോക്കിയിട്ട് വീണ്ടും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അവസാനമായിട്ട് ഞാൻ കുറച്ച് കായം പൊടിച്ചതും കൂടി ചേർക്കുന്നുണ്ട്. ഇത് നിർബന്ധമാണ് കേട്ടോ, ഈ കായം പൊടിച്ചാൽ ചേർക്കണം. അത് ഉണ്ടെങ്കിൽ അച്ചാറിന് അതിൻ്റെ അച്ചാറിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതിന് ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇത് ഒഴിവാക്കട്ടെ, അല്ലെങ്കിൽ അത് നിർബന്ധമായിട്ട് ചേർക്കണം. അപ്പോൾ നമ്മൾ അച്ചാറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറുമ്പോൾ നമ്മൾ നന്നായിട്ട് ഡ്രൈ ആയ ഒരു ബോട്ടിൽ നമുക്ക് ഒരു മാസം വരെയൊക്കെ സൂക്ഷിച്ച് വെക്കാം കേട്ടോ. വളരെ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ ഈ വീഡിയോ ഒക്കെ താഴെപ്പെട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഓക്കെ, ഇതുപോലത്തെ അടിപൊളി വീഡിയോ ആയി അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും. Bye-bye.